വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 1 March 2023 എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മാത്തമെറ്റിക്സ് പോർഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിലത്തെ 31-ാമത്തെ ഭാഗമായിട്ടാണ് മാത്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക 81 ആണ് എങ്കിൽ അവയുടെ വർഗങ്ങളുടെ തുക വർഗങ്ങളുടെ വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ദ സം ഓഫ് 2 കോൺസ്റ്റിറ്റ്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 81. അപ്പോൾ എണ്ണൽ സംഖ്യകളായതുകൊണ്ട് തന്നെ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ എക്സ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും രണ്ടാമത്തെ എണ്ണൽ സംഖ്യ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ എക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ എണ്ണൽ സംഖ്യയായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എക്സ് പ്ലസ് 1 എന്ന് പറയാം. ഈ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക ആണ് 81 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 81 എന്ന് പറയുന്ന ആൻസർ വരും. ഇനി ബ്രാക്കറ്റ് മാറ്റുക. അപ്പോൾ എക്സ് പ്ലസ് 1 = 81. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 1 = 81. ഈ പ്ലസ് വണ്ണിനെ പ്രതീകം കൊണ്ടുവരുമ്പോൾ എന്തായാലും മാറും, മൈനസ് ആയിരിക്കും. അപ്പോൾ 2x = 81 - 1. അപ്പോൾ 2x = നമുക്ക് എന്ത് വരും? 80 എന്ന് വരും. അപ്പോൾ x = 80/2 = 40 ശരിയല്ല. അപ്പോൾ എണ്ണൽ സംഖ്യ എക്സ് എന്ന് പറയുന്നത് 40 ആണ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 40 എന്ന് പറയാം. രണ്ടാമത്തെ എണ്ണൽ സംഖ്യ x + 1 ആണ്. അപ്പോൾ 40+1 = 41. അപ്പോൾ നമുക്ക് രണ്ട് എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കിട്ടി. 40ഉം 41ഉം ആണെന്നുള്ളത് മനസ്സിലായി. ഇനി എന്താ കാരണം പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ കിട്ടിയിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വർഗ വ്യത്യാസം കണ്ടെത്താം. വർഗ വ്യത്യാസം എന്ന് പറയുമ്പോൾ 41 ² - ഇവിടെ എന്ത് വരും? 40 ² 41 ² എന്ന് പറയുമ്പോൾ 1 + 1 = 8 = 16 അപ്പോൾ 16 ഓക്കെ. അപ്പോൾ 1681 എന്ന് വരും. മൈനസ് ഇനി ഇവിടെയാണെങ്കിൽ 40 - 4 = 16 = 20. അപ്പോൾ 1681 - 1600 അപ്പോൾ 1800. അപ്പോൾ എത്ര കിട്ടും വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 81. ഓപ്ഷനിൽ നോക്കട്ടോ. 161, 80, 81, 160. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 81 എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 100 m/s എന്ന് പറയുന്നത് - km/h ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 km/h എന്ന് പറയുകയാണെങ്കിൽ അത് 5/18 m/s ആയിരിക്കും. ഇതാണ് km/h മീറ്റർ പെർ സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 5/18 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 m/s എന്നുള്ള സംഗതി കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 m/s = 18/5 എന്താണ് km/h എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ km/h m/s ആക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കുക. m/s km/h ആക്കാനായിട്ട് 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 1 m/s = 18/5 km/h. നമുക്ക് വേണ്ടത് എത്രയാണ്? 100 ആണ് വേണ്ടത്. 100 m/s എന്ന് പറയുന്നത് എത്ര km/h എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ രണ്ട് സൈഡിലും 100 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 100 m/s എന്നുള്ളത് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ 100 കൊടുക്കുന്നു. ദെൻ ഇവിടെ 18/5 km/h എന്നായിട്ട് മാറി. അപ്പോൾ നമുക്ക് 100 m/s എന്താ വന്നേക്കണത്? 100 × 18/5 km/h. സിംപ്ലിഫൈ ചെയ്യുക. 100 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പോൾ 20 × 18 km/h 20 × 18 എന്ന് പറയുമ്പോൾ
പൂജ്യം കൊടുക്കുക. 18 × 2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്കവിടെ ലഭിക്കുന്നത്. അപ്പോൾ 100 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു, അപ്പോൾ 360 കിലോമീറ്റർ പെർ അവർ, 300 150 ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഓപ്ഷൻ ബി പ്രകാരം. അപ്പോൾ 360 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത വീഡിയോസിൽ നമുക്ക് പാർട്ട് ബൈ രണ്ട് പ്രോബ്ലം വെച്ചുകൊണ്ട് നമുക്ക് മൊത്തം ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബൈ.